വീട്ടുപുറം വീട്ടകം അലങ്കാരം അടുക്കള വരാന്ത ബെഡ്റൂം ഓരോന്നിനും ഓരോ തത്വശാസ്ത്രമുണ്ട് ഗണിതശാസ്ത്രപരമായ അഴകളവുകളുണ്ട് നമുക്ക് പോകാം കാഞ്ഞിരപ്പള്ളിയിലേക്ക് മധ്യ തിരുവിതാംകൂറിന്റെ കാർഷിക ഭൂമിയിലേക്ക് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി കുമളി റോഡിൽ പാലമ്പ്രയിലാണ് തങ്കം എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് കടന്നാൽ നമ്മൾ എത്തുന്നത് പല തട്ടുകളിലായി മനോഹരമായി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കുന്നിൻ പ്രദേശത്തേക്കാണ് 7 ഏക്കർ ഭൂമിയിൽ ഭൂപ്രദേശത്തിന്റെ തനതായ ആകാരഭംഗി നിലനിർത്തിക്കൊണ്ട് ജൈവ കൃഷി രീതികൾ അവലംബിക്കുന്ന ഒരു പഴത്തോട്ടമെന്ന ഉടമസ്ഥന്റെ സ്വപ്നം പതിയെ പതിയെ നമുക്ക് കാഴ്ചയിൽ വ്യക്തമാകും കുന്നിൻ മുകളിലായി തങ്കം എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഫ്രണ്ട് എലവേഷന്റെ ചെറിയൊരു ദൃശ്യം നമുക്ക് കാണാം കൊളോണിയൽ ആർക്കിടെക്ചർ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്ലാന്റേഷൻ ബംഗ്ലാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം തങ്കം എസ്റ്റേറ്റ് ബംഗ്ലാവിനെ ഒറ്റ നോട്ടത്തിൽ കാഴ്ചയിൽ ഒതുക്കാവുന്ന വിധമല്ല ആർക്കിടെക്ട് രാജേഷ് ജോർജ് ഈ ബംഗ്ലാവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വലിയ ലാൻഡ്സ്കേപ്പിന്റെ മനോഹാരിതകളിലേക്ക് തുറക്കുന്ന നിരവധി വാതിലുകളുള്ള ഒരു വീടാണിത് ഓരോ ആംഗിളുകളിലും വീടിന്റെയും വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ദൃശ്യങ്ങളും വ്യത്യസ്തമാണ് ഓരോ പ്രോജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഉണ്ട് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു മൾട്ടി ഡൈമെൻഷണൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ മനുഷ്യരിവിടെ പെരുമാറുന്നതിന് മുമ്പ് ഇതെന്തായിരുന്നു ഇതെന്താകാൻ ആഗ്രഹിക്കുന്നു ഈ വീട് വിടുന്ന ക്ലയൻസ് എനിക്ക് നേരത്തെ പരിചയമുള്ളവരാണ് അവരെന്നെ സമീപിച്ചത് അവരുടെ ഐഡൻറ്റിറ്റി കാണിക്കുന്ന ഒരു വീട് അവരിവിടെയുള്ളവരാണ് ഇവിടുത്തെ ഒരു ഫാമിംഗ് ഫാമിലിയുടെ മെമ്പേഴ്സാണ് അപ്പോൾ ആ ഐഡൻറ്റിറ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഐഡൻറ്റിറ്റി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ് അവരെന്നോട് ആവശ്യപ്പെട്ടത് കോണ്ടെക്സ്റ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലെയറാണ് ഹ്യൂമൻ കോണ്ടെക്സ്റ്റ് ഈ പ്രോജക്റ്റിൻ്റെ ക്ലയൻറ്റ് ആരാണ് ആ ക്ലയൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ആ ക്ലയൻറ്റ് ഈ പ്രോജക്റ്റ് കൊണ്ട് എന്തുദ്ദേശിക്കുന്നു ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ദ ഓവറോൾ കോണ്ടെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ഇൻ യൂസ് ഓ പോസിബിൾ ഈ വീടിൻ്റെ സ്റ്റോൺ മേസൺറി ശ്രദ്ധിച്ചാൽ ക്വാളിറ്റി ഓഫ് വർക്ക്മെൻഷിപ്പ് സൂപ്പർലേറ്റീവ് ആണ് ആ അവൈലബിൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഈ ക്രാഫ്റ്റ്സ്മെൻഷിപ്പിനെ ഉപയോഗിക്കുക എന്നുള്ളത് ക്ലയൻറ്റും എനിക്ക് തന്ന ഒരു ഒരു ഗൈഡ് ലൈൻ ആയിരുന്നു ലാൻഡ്സ്കേപ്പിൽ നിന്നും വീട്ടിലേക്കുള്ള പ്രവേശന കവാടം നേരെ ചെന്നെത്തുന്നത് കാർ പാർക്കിങ്ങിലേക്കാണ് ചെറിയ വരാന്ത എൻട്രൻസിൽ നിന്നും തുടങ്ങി കിച്ചൺ വരെയുള്ള ഒരു ഫ്രീ ഫ്ലോയിങ് സ്പേസ് ആണ് ഈ ഇന്റീരിയറിന്റെ പ്രത്യേകത ഗ്രൗണ്ട് ഫ്ലോറിൽ 3 മുകളിൽ 2 ബെഡ്റൂമുകളാണുള്ളത് രണ്ടു കിച്ചണുകൾ ഒന്ന് മെയിൻ കിച്ചൺ മറ്റൊന്ന് യൂട്ടിലിറ്റി കിച്ചൺ ഒരു പ്ലാന്റേഷൻ ബംഗ്ലോ എന്നാൽ ഇന്നത്തെ ജീവിതശൈലിക്ക് ഉതകുന്നത് ഇതായിരുന്നു ക്ലയൻറ്റ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പ്ലാന്റേഷൻ ബംഗ്ലോ എന്ന് പറയുന്നത് കൊളോണിയൽ ആർക്കിടെക്ചറിന്റെ ഒരു ക്ലാസിക്കൽ ബിൽഡിംഗ് ടൈപ്പാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അതിൻ്റെ സെൻട്രൽ ലിവിംഗ് സ്പേസ് ഉറക്കം പാചകം ഒഴിച്ചുള്ള എല്ലാ ജീവിത ആവശ്യങ്ങളും നടക്കുന്നത് ഈ സെൻട്രൽ ലിവിംഗ് സ്പേസിലാണ് ഈ വീട്ടിൽ നോക്കിയാൽ കാണാം ഫ്രണ്ട് ഡോർ തുടങ്ങി കിച്ചൺ വരെ ഒരു സിംഗിൾ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സ്പേസ് ആണ് എ സ്പേസ് ദറ്റ് ടേൺസ് ട്വിസ് ദർ ആർ പാർട്ടീഷൻസ് ബട്ട് നത്തിങ് ഈസ് ബ്ലോക്ക് ഈ സ്പേസിനെ അണിൻട്രപ്റ്റഡ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ വിട്ടേക്കാണ് ഇവിടെ മുതൽ അവിടെ ഈ കാണുന്ന സുന്ദരമായ അങ്കണമാണ് ഞങ്ങൾക്ക് ആദ്യമേ സൈറ്റായിട്ട് ലഭിച്ചത് അതിലെ ആ മനോഹരമായ വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ സുഖകരമായ അനുഭവം അത് പാഴാക്കി കളയരുതെന്നുണ്ടായിരുന്നു ഈ ഒരു അങ്കണത്തെ ഒരു എക്സ്റ്റേണൽ റൂമായിട്ട് ഉപയോഗിച്ച് വീടിനെ തന്നെ ഒരു ലാൻഡ്സ്കേപ്പ് വാളായി
ഈ റൂമിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുകയാണ് ഈ പ്രോജക്റ്റിൽ ഞങ്ങൾ ചെയ്തത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം ഈ അങ്കണത്തിനെ ആവരണം ചെയ്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ പല ദിശയിൽ നിന്ന് ഈ അങ്കണത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. ഈ വീടിൻ്റെ എൻട്രൻസ് സീക്വൻസ് കൂടി ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വന്നു ചേരുന്നത് ഒരു കൊറിയോഗ്രാഫിയാണ്. എൻട്രൻസ് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കൊരു വിജനമായ ഒരു ലാൻഡ്സ്കേപ്പാണ് അവൻ അനുഭവപ്പെടുന്നത്. ഓരോ വളവ് തിരിഞ്ഞ് വരുമ്പോഴും സീൻ മാറുന്നു, അത് എന്തിലേക്കോ നമ്മളെ നയിക്കുന്നു. അവസാനമായി വളവ് തിരിഞ്ഞ് ഈ അവന്യൂ കാണുമ്പോഴാണ് പുറകിൽ നമുക്ക് ഈ വീടിനെ കാണാനാവുക. അന്നേരമാണ് ഈ വീട് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഈ വീടിൻ്റെ ഓരോ ആംഗിളിൽ നിന്നും ഇതിനെ വെവ്വേറെ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗിൽ ഒരു പ്രത്യേകതയുണ്ട്. ദ സെറ്റിംഗ് ഫോർ ദിസ് ഹൗസ് വി ഹാവ് ടേക്കൺ ഇറ്റ് ബാക്ക് ഇൻ ടൈം. ഇവിടുത്തെ പ്ലാന്റിങ് ഇതെല്ലാം നേറ്റീവ് പ്ലാന്റ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലാൻഡ്സ്കേപ്പ് ഓഫ് മേ ബി ബിഫോർ പീപ്പിൾ കെയിം ഹിയർ, ഇതിലേക്കാണ് ഞങ്ങൾ ഇതിനെ മൊത്തം കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുന്നത്. വീടിനെ പറ്റി ആദ്യം ആഗ്രഹിച്ചത് ഇവിടുത്തെ ലോക്കൽ സംസ്കാരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഡിസൈനായിരിക്കണം എന്ന് തോന്നി. മാത്രമല്ല ഇവിടെ ധാരാളം നാച്ചുറൽ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരുന്നു. പാറയും മരങ്ങളെല്ലാം ആവശ്യം പോലെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഉപയോഗിച്ച് മാത്രമല്ല ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ലേബർ സ്കിൽ സെറ്റ്സ്, ക്രാഫ്റ്റ് സ്കിൽസ് ഉള്ള ഒരു വർക്കായിരിക്കണം എന്നുണ്ടായിരുന്നു. നേച്ചറുമായിട്ട് ഇൻ്റഗ്രേഷൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ രാജേഷിനെ സമീപിച്ചപ്പോൾ വളരെ എളുപ്പമായിരുന്നു. രാജേഷ് ഈ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്. പ്ലാന്റേഷൻ കൾച്ചർ വളരെയധികം എൻജോയ് ചെയ്ത ഒരാളാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലൊരു ഡിസൈൻ ഫൈനലൈസ് ചെയ്യാൻ പറ്റി. നല്ല സ്ട്രോങ് കൺസെപ്റ്റ്സ് ഉള്ള ഒരു മോഡേൺ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് എ ട്രഡീഷണൽ പ്ലാന്റേഷൻ ബംഗ്ലോ എന്നുള്ളൊരു ആശയം രാജേഷ് മുന്നോട്ട് വെച്ചു. വളരെ മനോഹരമായിട്ട് തോന്നി. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമം ഞങ്ങൾ നടത്തുകയും ചെയ്തു. വീടുമണി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂട്ടിയ ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വീടും തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഫാമും തമ്മിലുള്ള ഇൻ്റഗ്രേഷനാണ്. ഒരുപക്ഷെ അത് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നതിനപ്പുറം ഒരു ഞാനതിനെ ഫാംസ്കേപ്പ് എന്ന് പറയുമായിരിക്കും നല്ലത്. കാരണം ചുറ്റുമുള്ള കൃഷിഭൂമിയും ഈ വീടും തമ്മിൽ ഒരുപോലെ എൻജോയ് ചെയ്യാമെന്നില്ല, അതിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാനും കൃഷി എൻജോയ് ചെയ്യാനും എല്ലാം ചെയ്യുന്ന ഒരു നല്ലൊരു ഇൻ്റഗ്രേഷൻ, നാച്ചുറൽ ഇൻ്റഗ്രേഷന് രാജേഷിൻ്റെ ഡിസൈനെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഒരു നല്ല കാര്യം. 100% ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഡിസൈനെ കൂടെ ഈ വീട്ടിലെ ജീവിതം മനോഹരമാക്കാനായിട്ട് ഞങ്ങളുടെ ആർക്കിടെക്ട് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കൊളോണിയൽ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചു വന്നിരുന്ന തോട്ടം ബംഗ്ലാവുകളുടെ ഒരു സമകാലീന വ്യാഖ്യാനമാണ് ഈ വീട്. കൊളോണിയൽ വാസ്തുകലയുടെ സാരാംശം ഉൾക്കൊണ്ട് അതിനെ ആധുനിക സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കുകയാണ് ആർക്കിടെക്ട് രാജേഷ് ജോർജ്. പാശ്ചാത്യ ക്ലാസിക്കൽ വാസ്തുകലയിൽ നിന്നും ഉത്ഭവിക്കുന്ന രൂപഘടനയും അനുപാതങ്ങളുമാണ് ഈ വീടിൻ്റേത്. എന്നാൽ അവ സാക്ഷാത്കരിച്ചിരിക്കുന്നത് കണ്ടംപററിയായ ഡീറ്റെയിലിംഗിലൂടെയും ആധുനിക മെറ്റീരിയലുകൾ ഉപയോഗിച്ചുമാണ്. തനത് കൊളോണിയൽ പ്ലാന്റേഷൻ ആർക്കിടെക്ചറിന്റെ മുഖമുദ്രയായ വിശാലത ഈ വീടിന്റെ എല്ലായിടങ്ങളിലും അനുഭവപ്പെടും. വീടിന്റെ വിശാലമായ പൊതു ഇടങ്ങൾ തുറസായി അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നു. തദ്ദേശീയരായ നിർമ്മാണ തൊഴിലാളികളുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തനതു പ്രദേശത്തിന്റെ മേന്മയും കലാഗുണവും അസംസ്കൃത വസ്തുക്കളും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാണ് ഈ വീടിന്റെ ഡിസൈൻ ആർക്കിടെക്ട് രാജേഷ് ജോർജ് നിർവഹിച്ചിരിക്കുന്നത്. എന്നെ അലോസരപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാതിരിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രൊട്രൂഡിങ് ആയിട്ടുള്ള സിറ്റ് ഔട്ട്, അതിൻ്റെ ചില ഇടമതിലുകൾ,